ദേവി നിൻ ചിരിയിൽ കുളിരോപാലൊളിയോ അനുദിനമനുദിനമിന്നിൽ നിറയും ആരാധന മധുരാഗം നീ ദേവി നിൻ ചിരിയിൽ സ്വർഗസ്ഥനാം പിതാവേ നിന്നാമം പൂജിതമാകേണമേ നിന്റെ സാമ്രാജ്യം വരേണമേ ഭൂമിയിൽ നിൻ തിരുമനസ്സരുളേണ സ്വർഗസ്ഥനാം പിതാവേ വടക്കും നാഥന സുപ്രഭാതം പാടും വണ്ണാത്തി കുരുവികൾ ഞങ്ങൾ നെയ്യിലൊളിക്കും പരമ്പൊരുളേ നേരിനു നേരാം പരമ്പൊരുളേ പരവശരാമീഴകൾക്ക് തരുമോ ശിവരാത്രി കൽക്കണ്ടം. എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരികത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി പ്രിയപ്പെട്ട ബിജു ദൈവം മേഡം. ബിജു ഇടുക്കി എന്ന് വേണമെങ്കിൽ പറഞ്ഞു, തോപ്രാംകുടിക്ക് അടുത്ത് ദൈവം മേഡ് സ്വദേശിയാണ്. ജന്മനാ തന്നെ കാഴ്ചയില്ലാത്തൊരാൾ, പക്ഷേ അകക്കണ്ണുകൊണ്ട് ഈ ലോകത്തെ നേരിട്ട് കാണുകയാണ് ബിജു. മാത്രമല്ല ഒരു പരിശ്രമശാലിയായ ബിജു എല്ലാ തരത്തിലുള്ള സംഗീതോപകരണങ്ങളും വായിക്കും, നന്നായിട്ട് പാട്ടുപാടും. ഇപ്പോൾ അദ്ദേഹം ഒരു ജോലി സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയിരിക്കുകയാണ്. ബിജു ഒന്ന് പരിചയപ്പെടുത്താം. വലിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ മ്യൂസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ നിലവിൽ ആസ്റ്റർ മിൻസ് മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അവരുടെ കോഴിക്കോട് ബ്രാഞ്ചിൽ മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമായിട്ട് മ്യൂസിഷ്യനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ജിജോ എം ജേക്കബ് എന്ന ആളും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു 92-93 കാലഘട്ടങ്ങളിൽ സംഗീതപരമായിട്ടുള്ള മേഖലകളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. നമ്മുടെ ബേണി ഇഗ്നീഷ്യസ്, കെസ്റ്റർ, ജി ശ്രീറാം സാർ, അതുപോലുള്ള നിരവധി ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളാണ്. നമ്മുടെ ആന്റണി സാറും ഞാനും നേരത്തെ സൗഹൃദത്തിലാണ്. കാരണം ഞങ്ങൾ തമ്മിൽ വർഷങ്ങൾ തമ്മിലുള്ളൊരു പരിചയമുണ്ട്. അല്ല, എനിക്ക് പലപ്പോഴും നീ ബിജുവുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ, ബിജു ഈ രംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നടത്തിയപ്പോൾ ഞാനിവിടെ വരികയും ദൂരദർശന് വേണ്ടിയിട്ട് ബിജുവിനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷം, പരിശ്രമശാലിയായ ബിജു സ്വന്തം പരിശ്രമത്തിലൂടെ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ മാർഗം പരിചയപ്പെടുത്തുന്ന പഠിപ്പിക്കുന്ന ഒരാളായി മാറി എന്നുള്ളതാണ്. ജോലി കിട്ടിയിട്ടുള്ളതാണ്? ജോലി ജനുവരി മുതൽ. അപ്പോൾ നമ്മൾ അവിടെ വരുന്ന പേഷ്യൻസിനും അവിടെ വരുന്ന ബൈ സ്റ്റാൻഡേർഡ്സിനും പിന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്കും എല്ലാവരും എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളവിടെ മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള പാട്ട് വായിക്കുന്നു, പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ടെങ്കിൽ അവരത് സജസ്റ്റ് ചെയ്യുന്നു, നമ്മളത് വായിച്ചു കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ 10:30 to 3:30 വരെയാണ്, 2 മണിക്കൂർ വീതം ഓരോ സെഷൻ, പിന്നെ 12:30 to 1 ലഞ്ച് ബ്രേക്ക്. അങ്ങനെയാണ് അവിടെ നമുക്ക്. ബാഞ്ചോ ഇതിൽ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഇത് ഗിറ്റാറല്ല, ഗിറ്റാറിന്റെ തന്നെ വേറൊരു വകഭേദം. ഇതിന്റെ ഒരു പ്രത്യേകിച്ച് ബോട്ടം സ്ട്രിങ്, ഗിറ്റാറിനാകെ 6 സ്ട്രിങ്സ് ഉണ്ട് മൊത്തം. ഇതിൽ ബോട്ടം സ്ട്രിങ് 4 EBGD 4 സ്ട്രിങ്സ് ഉണ്ട്. ഗിറ്റാർ വായിക്കുന്ന അതേ മെത്തേഡ് തന്നെ വായിക്കും. ഒപ്പം ദാ ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്, സിന്തറ്റിക് ആയിട്ടൊരു സംഭവമുണ്ട്. ഇവിടെ ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഈ വെസ്റ്റേൺ ഇതിലൊക്കെ നമ്മൾ എന്താകുമല്ലോ, വെസ്റ്റേൺ സ്റ്റൈലിൽ നമ്മൾ ഗിറ്റാർ ഇങ്ങനെ കൊട്ടി വായിക്കുമല്ലോ ചിലത്. അപ്പൊ അതിന്റെ ഇതായിട്ട് ഇവിടെ ഇവരിങ്ങനെ കൊട്ടി ഇങ്ങനെ വായിക്കുന്നത് ഇതിങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഇതിലുണ്ടല്ലോ, ഇങ്ങനെ വായിക്കാൻ വേണ്ടിയിട്ടൊരു സംഭവമാണ്. Thank you.
സംഗീതം ഒരു വലിയ ഔഷധമാണല്ലേ ബിജു? അതെ, തീർച്ചയായിട്ടും. ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ്റെ ഒരു സാഹചര്യം? ഇവിടെ ജോലി കിട്ടാൻ, ഞാൻ ആദ്യം മുതൽ പഠിച്ചത് കോട്ടയത്താണ്. പിന്നീട് ഞാൻ പ്ലസ് ടു എടുത്തു. പ്ലസ് ടു എടുത്ത് ലേറ്റായിട്ടാണ്. കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്ഡ്. അപ്പോൾ അവിടെ പ്ലസ് ടുവിൻ്റെ സെക്ഷനുണ്ട്, പ്രൈമറി സെക്ഷനുണ്ട്. അപ്പോൾ പ്രൈമറി സെക്ഷനിലെ ഒരു അവിടുത്തെ മുൻപുണ്ടായിരുന്നൊരു പി എ റസാഖ് സാറ്, റസാഖ് സാറ് അവിടുത്തെ ഈ ആസ്റ്റർ മിൻസിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ പി ആർ ആണ്. അപ്പോൾ അങ്ങനെ ഇവരുടെ തന്നെ ബ്രാഞ്ചാണ് എറണാകുളത്തുള്ള ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ഇവർ ഓൾറെഡി അങ്ങനെ ഒരു ബ്രാൻഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇവർക്കാർ അത് കണ്ടിട്ട് അവർക്കതൊരു ഇൻസ്പിറേഷനായി. അന്നേരം അവരത് ചെയ്യാൻ വേണ്ടി താല്പര്യം എടുത്തപ്പോഴത്തേക്കും ഈ റസാഖ് സാർ ഒരു സജഷൻ അവരോട് പറഞ്ഞിരുന്നു, ഇത് ഡിസേബിൾഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് കാഴ്ചയില്ലാത്തവർക്ക് ഈ ഒരു ഉപജീവന ഇത് കൊണ്ടൊരു ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കൊണ്ടൊരു ഉപജീവന മാർഗമാകും. തന്നെയല്ല, അവർക്ക് ആ ഒരു രംഗത്ത് അവരുടെ കഴിവ് തെളിയിക്കാനും പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിൻസിലുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുള്ള ആൾക്കാർ ചോദിച്ചു, സാറിൻ്റെ അറിവിൽ ഏതെങ്കിലും വെൽ നോൺ മ്യൂസിഷ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ എൻ്റെയും നമ്മുടെ സുഹൃത്തിൻ്റെയും പേര് അവർ കൊടുക്കുകയും അവർ നമ്മളെ വിളിച്ചു. ഞങ്ങൾ നവംബർ മാസം അവിടെ പോയിട്ടൊരു പ്രോഗ്രാം ചെയ്യാൻ അവർ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി. പ്രോഗ്രാം ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ അവർ ഇമ്പ്രസ്ഡ് ആയി. പിന്നെ ആ ഒരു ഇത് അവർ സ്ഥിരമാക്കി. നമുക്ക് മെച്ചപ്പെട്ട ശമ്പളമൊക്കെ കിട്ടുന്നുണ്ടോ? ഓ, ഉണ്ട്. അപ്പം എന്തായാലും പോലും ഇങ്ങനൊരു തൊഴിൽ തിരഞ്ഞെടുക്കാനായിട്ട് ബിജുവിൻ്റെ പരിശ്രമം വല്ലാതെ വഴിയൊരുക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ മറ്റൊരാൾ പരിചയപ്പെടുത്തുന്നു, നല്ലപോലെ പഠിപ്പിക്കാൻ കഴിവുള്ള, കാഴ്ചശക്തി ഇല്ലെങ്കിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു മ്യൂസിഷ്യനെ അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ബിജുവിനെ സജസ്റ്റ് ചെയ്തു ഈ ദൈവം വെട്ടിൽ നിന്ന് മലയിറങ്ങി സമതലത്തിലേക്ക് എത്താനും കോഴിക്കോടിൻ്റെ ഹൃദയത്തുടിപ്പുകൾ അറിയുന്ന ഒരു ആശുപത്രിയുടെ അകത്തളത്തിലേക്ക് എത്താനും അവിടെ സംഗീതം ചികിത്സ സെക്ഷനായിട്ട് അല്ലെ, മ്യൂസിക് തെറാപ്പി, അവിടെ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായ സമ്പ്രദായവുമായിട്ട് ഇടപെടാനും ഒക്കെ കഴിഞ്ഞു. ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് നമ്മൾ മ്യൂസിക് തെറാപ്പി കൊടുക്കാറ്? ഇല്ല, അവിടെ നമ്മളങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇത് ചെയ്യുന്നില്ല. അവിടെ വന്നു പോകുന്ന ഞങ്ങളുടെ ഇത് ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മെയിൻ ബ്ലോക്കിൽ തന്നെയാണ് നമ്മുടെ ക്യാബിനുള്ളത്. അപ്പോൾ അവിടെ ഈ ഫാർമസി കൗണ്ടർ അതിൻ്റെ അടുത്തുണ്ട്, ചാരിറ്റി വിങ് അതിൻ്റെ തൊട്ടടുത്തുണ്ട്, റിസപ്ഷൻ കൗണ്ടറുണ്ട്. അപ്പോൾ ഇതിലേ വന്നു പോകുന്ന ആൾക്കാർ നമ്മുടെ നമ്മൾ അവിടെ നിന്ന് ഒരു നമുക്കവർ വലിയൊരു സ്റ്റേജ് പോലെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ആ സ്റ്റേജിലിരുന്നുണ്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു. അപ്പം നമ്മൾ നമ്മുടെ പതിവ് രീതികളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ വന്ന് പോകുന്ന ആളുകളും പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളും നമ്മുടെ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കുന്നു. അവർ ചിലർ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നു, അങ്ങനെ ചിലർ ആൾക്കാർ നമ്മളെ വന്ന് പരിചയപ്പെടുന്നു. നമുക്കങ്ങനെ അവിടെ ഒരുപാട് സൗഹൃദങ്ങളാകുന്നു. അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം നല്ലൊരു ഇതാണ്. കാരണം എപ്പോഴും വ്യക്തിബന്ധങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞില്ല. അതിനുപരിയായിട്ട് ഈ ആളുകൾ ഓരോ പാട്ടുകൾ പാടാൻ പറയും, നമ്മൾ മ്യൂസിക് വായിക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പാടുകയും ചെയ്യും? ഇല്ല, പാടുന്നില്ല. കാരണം അവിടെ ലൈറ്റ് സൗണ്ടാണ് വേണ്ടത്. കാരണം അവിടെ ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റെഗുലേഷൻസും റൂൾസും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ഓവറായിട്ടുള്ള വോളിയം ഇടാൻ പറ്റത്തില്ല. കാരണം മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, ശരിക്കും സാധാരണ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഔട്ട്പുട്ടും ഇതെല്ലാം കിട്ടിയാലും നമുക്കത് ഒരു സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ പലതരം രോഗാവസ്ഥയിലുള്ളവർക്ക് അസൗകര്യമായ തരത്തിൽ, അതെ. കാരണം നമ്മളിപ്പോ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേക്കും അവരെല്ലാം ടെൻസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം അവിടെയുള്ള അറ്റൻഡർമാര്, മറ്റേ നേഴ്സുമാര്, സെക്യൂരിറ്റി ജീവനക്കാര്, മറ്റുള്ള ഇതര സ്റ്റാഫുകള്, അപ്പോ പിന്നെ അവിടെ വരുന്ന പേഷ്യൻസ്, അവരുടെ ബൈ സ്റ്റാൻഡേർഡ്സ്, ഇവർക്കെല്ലാം ഒരു എന്റർടൈൻമെന്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. എത്ര മണി തൊട്ട് എത്ര മണി കഴിഞ്ഞാൽ? ഞങ്ങളുടെ രാവിലെ 10:30 തുടങ്ങുന്നു, 12:30 ഒരു സെഷൻ കഴിയുന്നു, പിന്നെ 12:30 മുതൽ ലഞ്ച് ബ്രേക്ക് ആണ്, പിന്നെ 1:30 മുതൽ 3:30 വരെ. പിന്നെ അവർ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചേക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഞങ്ങൾക്ക് ശരിക്കും പറയണമെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കൂടെ പഞ്ചിങ് സിസ്റ്റം ഒന്നുമില്ല. നമുക്ക് നമ്മുടെ വർക്കിൽ ഒരുപാട് എന്താ പറയണ്ടത്, ഒരു ഒത്തിരി ഇത് തന്നിട്ടുണ്ട്, എക്സ്ക്യൂസ് അവർ തന്നിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് 10:30 കയറാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾക്ക് 11:00 കയറിയിട്ട് 4:00 നിർത്താനുള്ള ഓപ്ഷൻ ഞങ്ങൾക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ രണ്ടുപേരാണ്? അതെ അതെ. നിങ്ങൾ ഏതെല്ലാം ഉപകരണങ്ങളൊക്കെ കയറി ചെയ്യുന്നത്? ഇവിടെ ഇപ്പം നിലവിൽ ഞാൻ വായിക്കുന്നത് കീബോർഡ്, ഗിറ്റാറ്, മെലോഡിക്ക, നമ്മുടെ സുഹൃത്ത് ചെയ്യുന്നത് സാക്സഫോണും ഫ്ലൂട്ടും. സുഹൃത്തിന് കാഴ്ചശക്തി ഇല്ല? ഇല്ല ഇല്ല, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആണ്. അവൻ്റെ പേര് ജിജോ എം ജേക്കബ് എന്നാണ്. പുള്ളി ശരിക്കും കോട്ടയമാണ്, ഇപ്പോൾ അവർ താമസിക്കുന്ന അങ്കമാലിയാണ്. അപ്പോൾ ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ ബിജുവിന്? ആ, ജോലി എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ഥിരവരുമാനം. നമുക്കൊരു പ്രോഗ്രാമുകളിൽ കുറച്ച് കുറവുണ്ടായി, കാരണം കൊറോണ വന്നു, അതുപോലുള്ള മറ്റു അനുബന്ധ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇത് അടഞ്ഞു പോയിരുന്നു നമ്മൾ. അപ്പം നമുക്കൊരു സ്ഥിരമായിട്ടൊരു ഇത് കിട്ടണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു. എന്തായാലും ഇത് വലിയൊരു അനുഗ്രഹമായി മാറി. മാത്രമല്ല, രോഗാവസ്ഥയിലുള്ള കുറേ പേർക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസം പകർന്നെടുക്കാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളത്. അല്ല, അവിടെ നിന്ന് ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. അതായത് അവർ അവിടെയുള്ള സ്റ്റാഫുകളെ നമ്മുടെ ഇപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടി അവിടെയുള്ള സ്റ്റാഫുകളിൽ തന്നെ.
അപ്പൊ അവരെല്ലാം ഞങ്ങളോട് ഒന്ന് പറയാറുണ്ട്, നിങ്ങളുടെ ഒരു ഇത് കൊണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ ചെറിയ പ്രായം തൊട്ട് തന്നെ ഈ സംഗീതത്തോട് താല്പര്യം ഉണ്ടായിരുന്നു? ആ, ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഞങ്ങൾ പഠിച്ച സ്പെഷ്യൽ സ്കൂളുകളിൽ ഈ മ്യൂസിക്, ക്രാഫ്റ്റ്, മൊബിലിറ്റി ഓറിയൻറ്റേഷൻ, അതുപോലെ മറ്റേ സ്പോർട്സ് ആക്ടിവിറ്റീസ്, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മളെ പഠിപ്പിക്കാനുള്ള ഒരു സെഷൻ ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ മ്യൂസിക്കും ഇതും ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ സ്പോർട്സിലും അക്കാലത്ത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നീട് മ്യൂസിക്കിൽ നമ്മളങ്ങ് മുറുകെ പിടിച്ചു. അപ്പോൾ ജന്മന കാഴ്ചശക്തി ഏതെങ്കിലും സ്പോർട്സിൽ താല്പര്യം ഉണ്ടോ? എങ്ങനെയാണ്? അല്ല, സ്പോർട്സിൽ എനിക്ക് അവിടുന്ന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ. നേരത്തെ ഞാൻ എവിടെയൊക്കെയാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് ആദ്യം ആ സ്കൂളിരുന്നത് നീർപ്പാറ അന്ധഭദ്ര വിദ്യാലയം എന്നുള്ള പേരിലായിരുന്നു. അത് നീർപ്പാറ എന്നാണ് നമ്മുടെ വൈക്കം താലൂക്കിൽ വെള്ളൂർ പഞ്ചായത്തിൽ തലയോലപ്പുറമ്പിൻ്റെയും എറണാകുളത്തിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലം, കാഞ്ഞിരമറ്റം വഴി എറണാകുളം പോകുന്ന റൂട്ട്. അവിടെ നീർപ്പാറ എന്നിരുന്ന സ്ഥലത്താണ് ആ സ്കൂൾ ആദ്യമായിരുന്നത്. പിന്നീട് അവിടെ ഡെഫ് ആൻഡ് ഡംബ് സെക്ഷനും ഉണ്ടായിരുന്നു, അതുപോലെ ബ്ലൈൻഡിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബധിരമൂക വിദ്യാർത്ഥികളുടെ സെഷൻ, അതിൻ്റെ അവിടെ പിള്ളേർ കൂടിയപ്പോഴത്തേക്കും നമ്മുടെ കാഴ്ചയില്ലാത്തവരുടെ സെഷൻ മാത്രം ഈ കാളകെട്ടി അസീസി സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് കാളകെട്ടി കാഞ്ഞിരപ്പള്ളി കപ്പാടെടുത്ത് കപ്പാട് കാളകെട്ടി അവിടേക്ക് നമ്മൾ ആ സെക്ഷൻ മറ്റേ ഷിഫ്റ്റ് ചെയ്തിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുമല്ലേ? അതെ അതെ അതെ. ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ നീർപ്പാറയിലായിരുന്നു. ഏഴാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും ഈ സ്കൂൾ കാളകെട്ടി എന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ബിജുവിനോടൊപ്പം ജോലി ചെയ്യുന്ന സുഹൃത്ത് ഇവിടെ പഠിക്കുകയാണ് അവിടെ? ആ അതെ, എൻ്റെ നേരെ ജൂനിയറാണ്. ഞങ്ങൾ ഏതാണ്ട് ഒരു 88 മുതലുള്ള പരിചയമാണ്. ഞാൻ 87 ഒന്നിൽ ചേർന്നത്, 88 പുള്ളിക്കാരൻ അവിടെ വന്നു. അപ്പോൾ ഞാൻ രണ്ടാം ക്ലാസ്സിലായിരുന്നു. അന്നും ഉള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഉണ്ട്. ബിജു പറഞ്ഞല്ലോ കുറെ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനറിയാം. ഓ അല്ല, നമ്മൾ പ്രൊഫഷണൽ ടീമിൻ്റെ കൂടെ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് പോകുന്നു. എവിടെയൊക്കെ പോയിട്ടുണ്ട്? അത് കേരളത്തിലുടനീളം എല്ലായിടത്തും തന്നെ പോയിട്ടുണ്ട്. സിയോൻ മ്യൂസിക്കൽ ബാൻഡ് എന്നൊരു ടീമുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ വിളിക്കുന്ന ടീമുകളുടെ കൂടെ എല്ലാം പോകാറുണ്ട്. ഏത് തരം പാട്ടുകളാണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, നമ്മളെല്ലാം കേൾക്കും. നമ്മുടെ സംഗീതം എന്ന് പറയുമ്പോൾ അതിന് ജാതീയ മതപരമായിട്ടുള്ള അതിരുവഴമ്പുകളില്ല. പിന്നെ എന്താ പറയണ്ടേ, മറ്റ് ഇതൊന്നും ഇല്ലല്ലോ. കാരണം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമുണ്ട് നമ്മുടെ ഒരുപാട് ഗാനരചന, ഈ നമ്മുടെ വാതിൽ തുറക്കുന്ന ഈ കാലമേ എന്നുള്ള പാട്ടിന് അതിൻ്റെ തന്നെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ആ പാട്ട് എഴുതിയത് നമ്മുടെ ഒരു മുസ്ലിം സഹോദരനാണ്, യൂസഫ് അലി കേച്ചേരി. കാരണം അദ്ദേഹം എഴുതുന്ന പോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റൊരു ഒരു സ്വസമുദായത്തിൽ അതെ ഒരാൾക്ക് അങ്ങനെ എഴുതാൻ പറ്റണമെന്നില്ല. അതേപോലെ PK ഗോപി, PK ഗോപി, അതുപോലെ പൂച്ചൽ ഖാദർ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, ശാന്തരാത്രി, തിരുരാത്രി, ഈ പാട്ടൊക്കെ അവർ അദ്ദേഹം എഴുതിയത് ആ ഒരു തൂലികയിൽ നിന്ന് അവരുടെ ഒരു ഇതിൽ നിന്ന് വിടുന്ന പോലെ സ്വസമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് അങ്ങനെ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ നമ്മുടെ ദാസേട്ടൻ, മറ്റേ യേശുദാസ്, KJ യേശുദാസ്, MG ശ്രീകുമാർ, PJ ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് സിംഗേഴ്സ്, ഇവരൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ പല. കാരണം നിത്യവിശുദ്ധയം കന്യാമറിയമ്മേ എന്നുള്ള പാട്ട് മറ്റേ സംഗീത ചെയ്ത നമ്മുടെ ദേവരാജൻ മാഷ് തന്നെയാണ് ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഹരിവരാസനമൊക്കെ സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനെപ്പോഴും പറഞ്ഞത് സംഗീതത്തിനൊരിക്കലും ഒരു അതിർവരമ്പുകളില്ല, ആ ജാതീയപരമായിട്ടോ സമുദായപരമായിട്ടോ ഒന്നുമില്ല. സംഗീതം എപ്പോഴും സംഗീതത്തിൻ്റെ അതിലങ്ങ് പോകുന്നു എന്നുള്ളത് മാത്രമാണ് ഞാനെപ്പോഴും കാണുന്നത്. കാരണം ഏതൊരു മനുഷ്യർക്കും സംഗീതം ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് സംഗീതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശബ്ദവീജികളാണ്. ഈ ശബ്ദവീജികളുമായിട്ട് ബന്ധപ്പെട്ട് ബിജു ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അല്ലേ? അതെ അതെ അതെ. കാരണം സംഗീതം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പാട്ട് മാത്രമല്ല, എൻ്റെ ഫീൽഡ് ഓർക്കസ്ട്ര ആയതുകൊണ്ട് എൻ്റെ മെയിനായിട്ടൊരു സംഭവം എന്ന് ഒരു കെട്ടിടം പണിക്കാരൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഒരു കെട്ടിടം കാണുമ്പോഴത്തേക്ക് അയാൾ അതിൻ്റെ അളവ് നോക്കും, അതിൻ്റെ ഇത്ര അടി ഇത്ര ഇഞ്ച്, അല്ലെങ്കിൽ അതിൻ്റെ ഭിത്തി എങ്ങനെ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ തറ എങ്ങനെ ഇട്ടിരിക്കുന്നു എന്നുള്ള, അത് ഏതൊരു മനുഷ്യനാണെങ്കിലും അവരുടെ ആ ഒരു ഫീൽഡായിട്ട് അവർക്കൊരു ചായം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ സംഗീതമായിട്ട് ഞാൻ എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ എൻ്റെ ഫീൽഡ് ഓർക്കസ്ട്രേഷൻ ആയതുകൊണ്ട് ഞാൻ ആ ഒരു ഇതിലായിട്ടാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ പണ്ടത്തെ ഇപ്പോഴത്തെ സാർ അത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന നമ്മുടെ മലയാളം സിനിമയിലുള്ള പാട്ടുകൾ അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പാറ്റേൺ ഒരു വല്ലാത്ത രീതിയിലങ്ങ് മാറിപ്പോയി. കാരണം നമുക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലോട്ടായിപ്പോയി. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അടഞ്ഞ ഒരു ഒരു ഗിറ്റാറിൻ്റെ ഒരു പോർഷൻ അതിൻ്റെ അകത്ത് ഉണ്ടാവും, പിന്നെ പിയാനോടെ ഒരു നോട്ടും. പക്ഷേ ഒരു 80s 90s അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പാട്ടുകൾ ഈ 2000 2016 വരെ ഏകദേശം നമ്മുടെ 1983 ഓലഞ്ഞാലിക്കുരുവി പോലുള്ള ആ ഒരു കാലഘട്ടം വരെയുള്ള പാട്ടുകളുടെ വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാ ഇൻസ്ട്രുമെൻറ്റും ഉണ്ടായിരുന്നു. കീബോർഡ്, ഗിറ്റാറ്, ഗിറ്റാറിന് ഗിറ്റാറ്, ഫ്ലൂട്ട്, വയലിൻ, ഇങ്ങനെ ഇതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഒരു നിറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പാട്ടുകളിൽ നമുക്ക് ആ ഒരു നിറവ് കാണാൻ സാധിക്കുന്നില്ല. അവർ തന്നെ അറിയത്തില്ല അവരെന്തൊക്കെയോ ചെയ്തു വെക്കുന്നു.
സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ എപ്പോഴും നല്ലൊരു ശ്രോതാവും കൂടി ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം അതല്ലാതെ നമുക്കൊരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളിപ്പോൾ പഴയ ആൾക്കാരാണെങ്കിലും അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാരണം പലരുടെയും ഈ പല സംഗീത സംവിധായകരുടെയും പാട്ടുകൾ അവർ കേട്ട്, അതുപോലെ പഴയ നാടൻ പാട്ടുകൾ ഇങ്ങനെ ഫോക്ക് സോങ്ങുകളൊക്കെ അവർ കേട്ട് പഠിച്ചിട്ടാണ് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുവാനാണ് അവർ പുതിയത് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ തന്നെ പറഞ്ഞു ഞാൻ പേരെന്താണ്, ഇതൊരു സൗണ്ട് സിസ്റ്റമാണ്, ഒരു മറ്റേ ഇതാണ്, ഒരു ക്യൂബാണ് അത്. നമ്മള് പേര് കറക്റ്റ് ട്രോളി ടൈപ്പാണ് സാധനം. ഇതൊരു ഏകദേശം ഒരു 18,000 രൂപയുടെ വില ഉള്ള ഒരു ഐറ്റമാണ്. ഇതിൽ നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇതുണ്ട്, ഇവിടെ നമുക്കിവിടെ ഒരു മെയിനായിട്ട് ഒരു വോളിയം കൺട്രോൾ ഉണ്ട്. എന്താ പ്രത്യേകത, ഇതിൽ നമുക്ക് റേഡിയോ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. കാരണം സാധാരണ എല്ലാവരും നോർമൽ ആയിട്ടുള്ള സെറ്റുകളിലാണ് റേഡിയോ കേൾക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഫീൽഡ് മ്യൂസിക് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു സാധനം വെറൈറ്റി ആയിട്ട് തിരഞ്ഞെടുത്തതാണ്. അപ്പം എന്നോട് ഞാൻ ഇത് മേടിച്ചത് കട്ടപ്പനയിൽ ഒരു കടയിൽ നിന്നാണ്. അന്നേരം എന്നോട് അവർ പറഞ്ഞത് ഇത് ലോക്കൽ സാധനമല്ലാത്തത് കൊണ്ട് ഇതിൽ റേഡിയോ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളുടെ ഒരു ഈ ക്രിയേറ്റിവിറ്റി എന്നുള്ളിട്ടുണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ഒരു സംഭവം കിട്ടി അതിൽ എന്തൊക്കെയുണ്ടെന്നുള്ള ഞാൻ എ ടു സെൻറ്റ് കണ്ടുപിടിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പം ഞാനൊരു ദിവസം രാത്രി ഇതുപോലെ ഈ ഇങ്ങനെ ഇരുന്ന് അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ നോക്കി വന്ന കൂട്ടത്തിൽ ഇതിങ്ങനെ എരയ്ക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ സ്വിച്ച് ഇവിടെയാണ്. ഈ ഒരു സ്വിച്ചെല്ലാം ഇങ്ങനെ ഞെക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ എരച്ചു. ഈ ഫസ്റ്റത്തെ സ്വിച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ ട്യൂൺ ചെയ്ത് അപ്പോൾ എഫ് എമ്മിൻ്റെ ഒരു മോഡിൻ്റെ സൗണ്ട് കേൾക്കാൻ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിങ്ങനെ കിടന്ന് എരയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അത് മാറുന്നില്ല, അത് വേറൊരു ഫ്രീക്വൻസിയാണ്. പിന്നെ എന്തോ ഒരു പ്രചോദനം കൊണ്ട് ഞാൻ ഇത് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞു. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ മാറ്റിയപ്പോഴത്തേക്കും വേറൊരു മോഡലോട്ട് അത് മാറി. പിന്നെ ഞാൻ ട്യൂൺ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആകാശവാണിയും ഈ പ്രൈവറ്റ് ചാനലുകളും ഇതെല്ലാം നല്ല ഒന്നാന്തരമായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാൻ തുടങ്ങി. സാധാരണ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ റേഡിയോയും കേൾക്കാമെന്നുള്ളത് എനിക്ക് ഇത് ഒന്നുകൂടെ സന്തോഷം കൂടി. കാരണം ഇനിയിപ്പോൾ ഞാൻ വേറെ റേഡിയോ മേടിക്കണ്ടല്ലോ, കാരണം എനിക്ക് ഇത് തന്നെ എല്ലാ സംഭവം കിട്ടും. തന്നെയല്ല, സാധാരണ റേഡിയോ കിട്ടുന്നേക്കാളും ക്ലാരിറ്റിയോട് കൂടി എനിക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുകയും ചെയ്യും. സാധാരണ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ വീടുകളിലും തന്നെ ഹോം തിയേറ്റർ ഉണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു സാധനം സാറ് ഒന്ന് നോക്കിയാൽ അറിയാം, ഈ ദൈവമേട് തോപ്പ്രാംകുടി ഭാഗത്ത് ഇവിടെ മാത്രമേ ഈ സാധനം ഇവിടെ ഉള്ളൂ. ഞാനിവിടെ പാടാൻ പോകുന്നത് ഒരു ആൽബം സോങ് ആണ്. നമ്മുടെ പി ജയചന്ദ്രൻ പാടി അനശ്വരമാക്കിയ ഒരു ലളിതഗാനമാണ്. നമ്മുടെ ആകാശവാണി കൂടെ പാട്ട് ഞാൻ നിരന്തരമായിട്ട് കേൾക്കുകയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്, വളരെ ഫെമിലിയർ ആയിട്ടൊരു പാട്ടാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാൻ ആഗ്രഹിക്കുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തും ശാരദ നീലാവിൽ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛ ശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോ, താരാട്ടിനനുയാത്ര നിദ്രതൻ പടി വരെ, താമരമലർമീഴി അടയും വരെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിലാണ്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ പപ്പ, പപ്പയുടെ പേര് എം സി ബാബു എന്നാണ്. അമ്മയുണ്ട്, അമ്മയുടെ പേര് തങ്കമ്മ ബാബു. പിന്നെ എൻ്റെ വൈഫുണ്ട് ബിൻസി. പിന്നെ എൻ്റെ സ്ഥലം ചെങ്ങന്നൂരാണ്, ആലപ്പുഴ ജില്ലയിൽ. ഇവിടേക്ക് വന്നിട്ട് ഇടുക്കിയിലേക്ക് വന്നപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇടുക്കിയിലേക്ക്. ബിജുവിന്റെ പ്രിയതമയായതിലുള്ള സന്തോഷം എങ്ങനെയാണ്? ഒരു പാട്ടുകാരി പാട്ടുകാരന്റെ പ്രിയതമയായതിലുള്ള സന്തോഷം കുഴപ്പമില്ല, സന്തോഷമായിരിക്കും. നിങ്ങള് എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? ഒരു വർഷം കഴിഞ്ഞു. അതിർവരമ്പുകളില്ലാത്ത സംഗീതത്തെ ഉപാസിക്കുകയാണ് പ്രിയപ്പെട്ട ബിജു. സംഗീതമാണ് തനിക്കൊരു തൊഴിൽ തേടി തന്നതെന്നും
സംഗീതത്തിലൂടെ രോഗാവസ്ഥയിലുള്ളവരെ ആശ്വസിപ്പിക്കാമെന്ന് തെളിയിക്കുകയുമാണ് ഈ കലാകാരൻ. സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. വ്യക്തിപരമായിട്ടുള്ളവരിലും എൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിലും ഞാൻ ആന്റണി മുനിയറ സാറിനും ഒരുപാട് നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു.